നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഈ ചോദ്യം നോക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണിത് എ ക്യു ഒരു ടാഞ്ചൻ്റാണ് എ പി ടാഞ്ചൻ്റാണ് ബി സിയും ആണ് ചോദ്യത്തിൽ ഇൻ ദ ഫിഗർ ദ സർക്കിൾ വിത്ത് ദ സെൻറ്റർ ഓ ദ എക്സ് സർക്കിൾ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ എ സി ബി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എ സി ബി ഇതിൻ്റെ വെളിയിലുള്ള ഒരു സർക്കിൾ ആണിത് പി ക്യു ആർ ആർ ദ പോയിൻസ് പി ക്യു ആർ സർക്കിളിലെ പോയിന്റുകളാണ് വേർ ദ സർക്കിൾ ടച്ചസ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ സി ഇ സീക്വൽ ടു എയ്റ്റ് സെൻറ്റിമീറ്റർ സി ആർ ഫോർ സെൻറ്റിമീറ്റർ എ സി എയ്റ്റ് സി ആർ ഫോർ ബി ആർ ടു സെൻറ്റിമീറ്റർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ക്യു എ തൊട്ട് ക്യൂ വരെ എത്ര എന്ന് ചോദിച്ചിരിക്കുന്നു ഏ തൊട്ട് സി വരെ എട്ടാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സി ക്യൂം കൂടെയാണ് വെളിയിലുള്ള ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻഷൻറ്റുകൾ തുല്യമാണ് അപ്പോൾ നമുക്ക് പറയാം സി ക്യു എന്ന നീളവും സി ആർ എന്ന നീളവും തുല്യമാണ് അപ്പോൾ ഈ ഫോർ തന്നെയായിരിക്കും സി ക്യു അവിടുന്ന് എ ക്യു ഈസ് ഈക്വൽ ടു എറ്റ് പ്ലസ് ഫോർ ട്വൽവ് എന്ന് കിട്ടും അതാണ് ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ക്യു വാട്ട് ഈസ് എ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ സി ബി എ സി ബി എന്ന ട്രയങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ ചോദിച്ചിരിക്കുന്നു പെരിമീറ്റർ എന്നത് എ സി പ്ലസ് സി ബി പ്ലസ് ബി എ ആണ് ഈ ബി എ കാണമെങ്കിൽ ആദ്യം നമുക്ക് എ പി വേണം അതായത് എയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻസെൻറ്റുകളാണ് എ ക്യുവും എ യും അപ്പോൾ അത് രണ്ടും തുല്യമാണ് കാരണം എ മുതൽ ക്യൂ വരെ എട്ടും ഇവിടെ വരുന്ന നാലും കൂടെ ചേർന്ന് പന്ത്രണ്ടാണ് അപ്പോൾ എ പിയുടെ നീളവും പന്ത്രണ്ട് ഇവിടെ ബി ആറും ബി പിയും തുല്യമായതുകൊണ്ട് ഈ ടൂ തന്നെയായിരിക്കും ബി പി അപ്പോൾ പന്ത്രണ്ടിൽ നിന്നും ടൂ പോയാൽ മിച്ചമുള്ളത് എ ബി പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി നമുക്ക് പെരിമീറ്റർ കാണാം എ സി ബിയുടെ പെരിമീറ്റർ എയ്റ്റ് പ്ലസ് സിക്സ് പ്ലസ് ടെൻ അതുപോലെ തന്നെ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ബി എ സി ബി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ചോദിച്ചാൽ ഹാഫ് ബി എച്ച് ഇവിടെ നയൻറ്റി ഡിഗ്രി ആണ് അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ എയ്റ്റ് ഹൈറ്റ് തന്നിട്ടുണ്ട് എയ്റ്റ് സിക്സ് ആണ് അപ്പോൾ ഹാഫ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സിക്സ് അപ്പോൾ നമുക്ക് ഏരിയ കിട്ടും വാട്ട് ഇസ് എ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് ട്രയങ്കിൾ എ സി ബി എ സി ബിയുടെ ഇൻസർക്കിൾ വരച്ചാൽ അതിൻ്റെ റേഡിയസ് എത്ര എന്ന് ചോദിച്ചിരിക്കുന്നു ഈ ഒരു ചോദ്യം എക്സ്ട്രാ ക്വസ്റ്റനിൽ വരുന്നതാണ് കാരണം ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്യൽ നമുക്ക് പറയുന്നില്ല എങ്കിലും അതിൻ്റെ ആൻസർ പഠിക്കണം അതിനുള്ള ഇക്വേഷൻ ഉൾപ്പെടെ ഇതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കുക ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എ ക്യുവും എ പിയും ടാഞ്ചൻ്റ് ആണ് ആദ്യം നമുക്ക് സി ക്യൂം സി ആറും ടാഞ്ചൻ്റ് ആണെന്ന് എടുക്കാം അപ്പോൾ സിയിൽ നിന്ന് ആറ് വരെയുള്ള നീളം ഫോർ ആയതുകൊണ്ട് സി ക്യൂം ഫോർ തന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടും എ ക്യു ഇസിക്വൽ ടു എറ്റ് പ്ലസ് ഫോർ ട്വൽവ് അതായത് സിആർ ഇസികൾ ടു സി ക്യൂ ഫോർ ബി ആർ ഇസികൾ ടു ബി പി ബി ആറും ബി പിയും തുല്യമാണ് അതായത് ബി എന്ന പോയിന്റിൽ നിന്നുള്ള ടാൻഷൻറ്റുകൾ ടു ഇവിടെയും ടു സെൻറ്റിമീറ്റർ ഇതിൻ്റെ റീസൺ ടാൻഷൻ ഫ്രം ഔട്ട് സൈഡ് എ പോയിൻ്റ് അതുപോലെ തന്നെ എ ക്യു എന്ന നീളവും എ പി എന്ന നീളവും തുല്യമാണ് എ ക്യു എന്നത് എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് എന്ന് കിട്ടും അപ്പോൾ എ പി ഇ സികൾ ടു എ ക്യു ട്വൽവ് അവിടുന്ന് നമുക്ക് എ ബി കണ്ടുപിടിക്കാം ഫിഗറിൽ നോക്കുക എ പി എന്നത് പന്ത്രണ്ടാണ് അപ്പോൾ എ ബി സി ഗൾ ടു ട്വൽവ് മൈനസ് ടു ടെൻ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും തൊട്ട് ബി വരെയുള്ള നീളം ടെൻ ഇവിടെ നമുക്ക് എ സി ബിയുടെ പെരിമീറ്റർ ആണ് കാണേണ്ടത് അപ്പോൾ എയ്റ്റ് പ്ലസ് സിക്സ് പ്ലസ് ടെൻ ആൻസർ എ പി സിക്കൾ ടു എ ക്യു ട്വൽവ് എന്ന് കിട്ടി അവിടുന്ന് എ ബി എസ് ടു ടെൻ എന്ന് കിട്ടും അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയങ്കിൾ എ സി ബി എന്നത് എ സി പ്ലസ് സി ബി പ്ലസ് എ ബി ഇത് കൂട്ടി കഴിയുമ്പോൾ ട്വന്റി ഫോർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഈ പെരിമീറ്ററിൻ്റെ പകുതിയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത് അതായത് എസ്ഇ സിക് ടു പി ബൈ ടു പെരിമീറ്ററിൻ്റെ പകുതി അത് ഇരുപത്തിനാല് ബൈ രണ്ട് പന്ത്രണ്ടാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്ററിന്റെ പകുതി ഈ ട്രയങ്കിളിന്റെ ഏരിയ കാണുമ്പോൾ അതായത് ഹാഫ് ബി എച്ച് ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഇവിടെ ബേസിന്റെ നീളം എ സി അതായത് എട്ടാണ് ഇൻറ്റു ഹൈറ്റ് എന്നത് ഫോർ പ്ലസ് ടു സിക്സ് എന്ന് കിട്ടും ഈ ടൂം എയ്റ്റൂടെ കട്ട് ചെയ്ത് ഫോർ ഫോർ ഇൻറ്റു സിക്സ് ട്വന്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ അടുത്ത ഭാഗം ഫോക്കസ് ഏരിയ ഉള്ളതല്ല പക്ഷെ പഠിച്ചു വെക്കുക ഒരു ഇൻസർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ട്രയങ്കിളിൻ്റെ ഏരിയനെ സെമി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻസർക്കിളിൻ്റെ റേഡിയസ് കിട്ടും അതായത് ആർ റിസിക്കൽ ടു എ ബൈ എസ് എന്ന് ഓർത്തിരിക്കുക ആർ റിസിക്കൽ ടു ഇവിടെ ഏരിയ എന്നത് ട്വൻറ്റി ഫോറും സെമി പെരിമീറ്റർ എന്നത് ട്വൽവുമാണ് അപ്പോൾ ട്വൻറ്റി ഫോർ ബൈ ട്വൽവ് ടു സെൻറ്റിമീറ്ററാണ് റേഡിയസ് ഈ ഒരു ചോദ്യം ട്രാൻജൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അഞ്ച് മാർക്കിന് ഈ ഒരു ഭാഗവും ഉൾപ്പെടെ പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് എ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രീ ടു പാസസ് ത്രൂ ദ പോയിൻ്റ് സിക്സ് ത്രീ ത്രീ ടു സെൻറ്ററായ ഒരു സർക്കിൾ പാസ് ചെയ്തു പോകുന്നത് സിക്സ് ത്രീ എന്ന പോയിന്റിൽ കൂടെയാണ് വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ രണ്ടാമത്തെ ചോദ്യം ചെക്ക് വെതർ ഈച്ച് ഓഫ് ദി പോയിൻറ്സ് വിത്ത് കോർഡിനേറ്റ് സീറോ ടു ത്രീ സിക്സ് സീറോ ത്രീ ഇൻസൈഡ് ഔട്ട്സൈഡ് ഓർ ഓൺ ദ സർക്കിൾ മൂന്ന് പോയിന്റുകൾ തന്നിട്ട് അത് സർക്കിളിലാണോ സർക്കിളിനകത്താണോ സർക്കിളിൻ്റെ വെളിയിലാണോ എന്ന് കണ്ടുപിടിക്കണം ഇതിന് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് റേഡിയസ് കിട്ടും അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഈ പോയിൻ്റുകളോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസിന് തുല്യമാണെങ്കിൽ അത് സർക്കിളിലാണെന്ന് പറയാം റേഡിയസിനേക്കാൾ കുറവാണ് കിട്ടുന്നതെങ്കിൽ ഇൻസൈഡ് ദ എന്നും റേഡിയസിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ഔട്ട്സൈഡ് സൈഡ് സർക്കിൾ ആണ് ആ പോയിൻ്റ് എന്നും പറയാം ഇതിൻ്റെ ആൻസർ ത്രീ ടു സെൻറ്റർ ആയ ഒരു സർക്കിൾ ആ സർക്കിൾ പാസ് ചെയ്തു പോകുന്നത് സിക്സ് ത്രീ എന്ന പോയിന്റിൽ കൂടെയാണ് അപ്പോൾ റേഡിയസ് എന്നത് ഇതിൻ്റെ ഡിസ്റ്റൻസിന് തുല്യം ഡിസ്റ്റൻസ് എന്നത് സിക്സ് മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് ത്രീ മൈനസ് ടു സ്ക്വയർ ആൻസർ ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ റൂട്ട് ടെൻ എന്ന് കിട്ടും അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് റൂട്ട് ടെൻ ആണ് ഇനി മൂന്ന് പോയിന്റുകൾ തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ ആണ് സീറോ ടു അപ്പോൾ സീറോ ടുവും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്നു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ത്രീ മൈനസ് സീറോ ത്രീ ത്രീ സ്ക്വയർ പ്ലസ് ടു മൈനസ് ടു സീറോ സ്ക്വയർ ആൻസർ ത്രീ സ്ക്വയർ നയൻ എന്ന് വരും റൂട്ട് നയൻ എന്നത് ത്രീ ത്രീ എന്നത് റൂട്ട് പത്തിനേക്കാൾ കുറവാണ് അപ്പോൾ സീറോ ടു എന്ന പോയിൻറ്റ് ഇൻസൈഡ് ദ സർക്കിൾ എന്ന് പറയാം അതുപോലെ അടുത്ത പോയിൻ്റ് തന്നിരിക്കുന്നത് ത്രീ സിക്സാണ് ത്രീ സിക്സും ത്രീ ടുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്നു ത്രീ മൈനസ് ത്രീ അതായത് സീറോ സ്ക്വയർ പ്ലസ് ടു മൈനസ് സിക്സ് മൈനസ് ഫോർ എന്ന് വരും സ്ക്വയർ ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ കിട്ടും റൂട്ട് സിക്സ്റ്റീൻ ഫോർ റൂട്ട് ടെന്നിനേക്കാൾ കൂടുതലാണ് ഫോർ അപ്പോൾ പറയാം ത്രീ സിക്സ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ അടുത്ത പോയിന്റ് സീറോ ആണ് സെൻറ്റർ ത്രീ ടു ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുമ്പോൾ ത്രീ മൈനസ് സീറോ ത്രീ സ്ക്വയർ പ്ലസ് ടു മൈനസ് ത്രീ മൈനസ് വൺ വരും അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ന് കിട്ടും അപ്പോൾ നയൻ പ്ലസ് വൺ ടെൻ റൂട്ട് ടെൻ ഇത് റേഡിയസിന് തുല്യമാണ് അപ്പോൾ പറയാം ഇറ്റ് ഈസ് ഓൺ ദ സർക്കിൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പരീക്ഷയ്ക്ക് ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് ഇത് ഇപ്രാവശ്യം അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങളാണ് ടാഞ്ചൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യവും അതുപോലെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു ചോദ്യവും ഈ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്